Hello friends, welcome to Wide Angle Reviews. Wide Angle Reviews like all of us are welcome. So, I am going to show you an app for your friends. This app is the best option for you to have a daily, monthly option. We spend a lot of time in the week, but we have a lot of time in the mobile. Why do we have a lot of time in the app? Simple. പൈസ ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണം. അപ്പോൾ ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൽ നമുക്ക് ട്രയൽ വേർഷൻ ഉണ്ട്. ട്രയൽ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ട് എന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ ഫെയർ അക്കൗണ്ട് അല്ല ഡെമോ അക്കൗണ്ട് നമുക്ക് കളിക്കാം. അതിനകത്ത് നമുക്കൊരു 60,000 രൂപ നമുക്ക് ബാലൻസ് ഉണ്ട്. അത് നമുക്ക് 1,00,000 2,00,000 രൂപയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ കളിച്ച് നമ്മൾ ശരിക്കും തഴക്കവും പഴക്കവും വന്നതിന് ശേഷം റിയൽ അക്കൗണ്ടിലേക്ക് കയറും. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒറിജിനൽ മണി ഇട്ടിട്ട് കളിക്കാം. അതിനകത്ത് നമുക്ക് 70 രൂപീസ് മുതൽ നമുക്ക് ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ബിഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രഡിക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ഗ്രാഫ് നമുക്ക് ഈ ആപ്പിൽ കാണാം. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ആ ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ രജിസ്റ്റേർഡ് അക്കൗണ്ടിനകത്ത് ആ ബാലൻസ് അവിടെ ഉണ്ടാവും. പിന്നെ അത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി പ്രഡിക്ഷൻസ് റോങ് ആയി പോവുകയാണെങ്കിൽ റിസ്ക്കും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഡൗൺ ആയിട്ട് പോകണം. ഇപ്പോൾ ഗ്രാഫ് നമ്മൾ മുകളിലേക്ക് പോകുന്നു പറഞ്ഞു, പക്ഷേ മുകളിലേക്ക് പോകാതെ ഡൗൺ ആയിട്ട് ഡി ഗ്രോത്ത് ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോവുകയും ചെയ്യും. ഇനി ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രഡിക്റ്റ് ചെയ്ത ലൈനിൽ തന്നെ ഗ്രാഫ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോവില്ല. നമ്മുടെ എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ 70 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നെങ്കിൽ ആ 70 രൂപ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ബാലൻസ് ആയിട്ട് തന്നെ വരികയും ചെയ്യും. നമുക്ക് 65,000 രൂപ വരെ ബിഡിംഗ് ചെയ്യാം. ബിഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഡിക്ഷൻസ് ചെയ്യാം. 70 രൂപ 65,000 രൂപയായിട്ട് നമുക്ക് ഒറ്റ ടൈമിൽ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ടിനകത്ത് കളിച്ച് തഴക്കവും പഴക്കവും വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലേക്ക് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കളിക്കണേ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബൈനോമോ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബൈനോമോ ആപ്പ് ഞാൻ ഓൾറെഡി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ യെല്ലോ ഐക്കൺ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചോദിക്കും. നിങ്ങളുടെ ജസ്റ്റ് പേരും ഫോൺ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, അതിൻ്റെ പേരിലാണ്. നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് കാണിക്കാവുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഞാനിപ്പോൾ 7,000 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യാം? 70 രൂപയുടെയും മുകളിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 70 രൂപ അല്ലെങ്കിൽ ഒരു 350 രൂപ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഗ്രാഫിൻ്റെ ആ ഒരു പോക്ക് നോക്കാം. ഗ്രാഫ് എങ്ങോട്ടാണ് പോകണം, മുകളിലേക്കാണോ താഴേക്കാണോ പോകണം നോക്കാം. നിങ്ങൾ രണ്ട് ഐക്കണോട് ഞാൻ പരിചയപ്പെടുത്തരാം. റൈറ്റ് സൈഡിൽ താഴെ അപ്പും ഡൗൺ ഐക്കണുണ്ട്. ഈ അപ്പാണ് നമ്മൾ ഗ്രാഫ് മുകളിലേക്കാണ് പോകണേ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പ് കൊടുക്കാം. അതിന് ശേഷം നമ്മളിപ്പോൾ ശേഷം എന്നല്ല, ഇനി നമുക്ക് ഗ്രാഫ് ഡൗണിലേക്കാണ് പോകണേന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡൗൺ കൊടുക്കാം. അപ്പോൾ ഇതിൽ രണ്ട് ഐക്കണിൽ ഏത് സെലക്ട് ചെയ്യാലും ഉടൻ തന്നെ ഈ ഗ്രാഫിൻ്റെ അവിടെ തന്നെ ഒരു സെപ്പറേറ്റ് ലൈൻ വരും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ടൈം ടു ബൈ എന്ന് പറഞ്ഞൊരു നീല ലൈൻ നിങ്ങൾ കണ്ടോ, ഡോട്ട് ഡോട്ട് ലൈൻ കണ്ടോ. അവിടെ 16 സെക്കൻഡ് 15 സെക്കൻഡ് ഇപ്പോൾ യെല്ലോ ലൈൻ ആയത് റെഡ് ആവണേക്കാൻ മുമ്പേ നമ്മളത് പ്രിഡിക്റ്റ് ചെയ്യണം. പിന്നെ എക്സ്പയറേഷൻ ടൈമുണ്ട്. അപ്പുറത്ത് റെഡ് ലൈൻ കണ്ടോ, ആ ടൈമാണ് നമ്മൾ ഡെഡ് ലൈൻ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്ന് തോന്നിയാണ്. ഞാൻ എന്തേ അപ്പിൽ പ്രസ് ചെയ്തു. അപ്പോൾ ഒരു വേറൊരു ലൈൻ വന്നിട്ട് ഒരു ലോക്കായി കണ്ടോ, ഒരു യെല്ലോ ലൈൻ സെപ്പറേറ്റോട് വന്നു. ഇനി നമ്മുടെ ഈ ഗ്രാഫ് ഈ റെഡ് ലൈൻ എത്തുമ്പോൾ നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഇപ്പോൾ ഈ 350 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 350 രൂപയുടെ ഓൾമോസ്റ്റ് ഡബിൾ എമൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണം. ഇനി താഴേക്കാണ് പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഒറ്റ പൈസ കിട്ടില്ല. ഇനി ആ യെല്ലോ ലൈൻ സെപ്പറേറ്റ് ലൈൻ കണ്ടോ, ആ ലൈനിൽ തന്നെയാണ് ഈ ലൈൻ വന്നു ഈ ഗ്രാഫ് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ 350 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ക്രെഡിറ്റ് ആവും. ഇപ്പോൾ ഗ്രാഫ് മുകളിൽ തന്നെയാണ് നിൽക്കണം കേട്ടോ. ഗ്രാഫ് മുകളിലേക്കായി 350 കണ്ടോ. ആ റെഡ് ലൈനിൽ ഗ്രാഫ് എവിടെ ക്രോസ് ആയ കണ്ടോ, അപ്പിൽ. ഇപ്പോൾ 640 രൂപ നമുക്ക് ഇതിനകത്ത് ആഡ് ആയി കണ്ടോ. ഓൾമോസ്റ്റ് 350 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 640 രൂപ നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് ആഡായി. ഇതാണ് ഈ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ചെയ്യേണ്ടത്. ഇത് ഡെമോ അക്കൗണ്ടാണ്. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് റിയൽ അക്കൗണ്ടിലും ചെയ്യാവുന്നതാണ്. ഇനി റിയൽ അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. റിയൽ അക്കൗണ്ട് എടുക്കാൻ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഈ ഡെമോ അക്കൗണ്ടിൻ്റെ നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, ആ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സീറോ ബാലൻസാണ് ഇപ്പോൾ കാണിക്കണം. ഇനി മേക്ക് ഡെപ്പോസിറ്റ്, അപ്പോൾ നമുക്ക് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്ക് ഡെപ്പോസിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അതേപോലെ UPI വഴിയൊക്കെ നമുക്ക് ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതോ Paytm UPI അല്ലാണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് Paytm ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നത് വേറൊരു ഒരു ഓഫറും കൂടി ഉണ്ട്. ഡബിൾ എമൗണ്ട് നമുക്ക് ഇതിനകത്ത് കയറും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 350 രൂപ നമ്മളിപ്പോൾ മിനിമം ബാലൻസ് ആഡ് ചെയ്യേണ്ടത് 350 രൂപയാണ്. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒന്ന് 1,000 രൂപ അല്ലെങ്കിൽ 350 രൂപ തന്നെ ഇരിക്കട്ടെ. 350 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് താഴെ ബോണസ് ഓഫേഴ്സ് കൂപ്പൺസ് ഉണ്ടോ,
അപ്പോൾ അതിൻ്റെ അടുത്തൊരു കൂപ്പൺ കോഡ് ഉണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൂപ്പൺ കോഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 700 രൂപ ബാലൻസ് ഇതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കൂപ്പൺ എന്ന് എഴുതിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ, അവിടെ ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കൂപ്പൺ കോഡ്, എൻ്റെ കൂപ്പൺ കോഡ് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഈ കൂപ്പണിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഈ യെല്ലോ ആരോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഈ 350 രൂപ എന്നുള്ളത് ആഡായിട്ട് വരും, എന്നുണ്ടെങ്കിൽ 700 രൂപയായിട്ട് ആഡാവും. നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഫൂടെ കാണാൻ പറ്റും. ഈ ഗ്രാഫിനകത്ത് ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോകും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്പ് ആരോ കൊടുക്കാം, താഴേക്കാണ് പോകണമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ആരോ കൊടുക്കാം. നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ആണ് ഇതിനകത്താണ് ശരിക്കും നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 47,000 രൂപീസ് ബാലൻസ് കാണിക്കുന്നുണ്ട്, ഇവിടെ 73,000 രൂപീസ് ബാലൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഡെമോ അക്കൗണ്ട് ആദ്യം സെലക്ട് ചെയ്യാം. ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ 73,000 മുകളിൽ നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ പ്രെഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്, ഈ ഗ്രാഫ് ഞാൻ പറയുന്നു ഈ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോകും എന്നാണ് എൻ്റെ പ്രെഡിക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പാരോ പ്രസ് ചെയ്തു. അപ്പാരോ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യെല്ലോ ലൈൻ വന്നത് കാണാം. 3,500 രൂപ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തേക്കണം. 3,500 രൂപ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 70 രൂപീസ് മുതൽ 65,000 രൂപീസ് വരെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്രാഫ് ഈ റെഡ് ലൈൻ ആവുന്നവരെ എങ്ങോട്ടാണ് ഗ്രാഫിൻ്റെ ട്രെൻഡ് എന്ന് നമുക്ക് നോക്കാം. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യെല്ലോ ലൈനിൻ്റെ താഴെയാണ് ഈ ഒരു ഗ്രാഫ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രെഡിക്ഷൻ തെറ്റായി എന്നാണ് അർത്ഥം. അതിനർത്ഥം നമുക്ക് പൈസ ഒന്നും കിട്ടില്ല, 3,500 രൂപ നമ്മുടെ നഷ്ടമാവും. ഇനി ഈ യെല്ലോ ലൈനിൽ തന്നെ വന്നിട്ടാണ് ഈ ഗ്രാഫ് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ 3,500 നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും, അത് നഷ്ടമാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, റെഡ് ലൈനിൽ ടച്ച് ചെയ്തു, ടച്ച് ചെയ്ത് ഈ ഒരു ഗ്രാഫ് ക്രോസ് ചെയ്യാൻ പോകും. റെഡ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര എമൗണ്ട് കിട്ടി എന്ന് ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാമല്ലോ, 6,475 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെമോ അക്കൗണ്ടിൽ ബാലൻസ് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും, 76,000 രൂപ നമ്മുടെ ബാലൻസ് അക്കൗണ്ടായി. ഇനി നമുക്ക് ഈ ഒരു എമൗണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിയൽ അക്കൗണ്ടില്ലാതെ എനിക്ക് 47,000 രൂപീസ് കിടക്കുന്നുണ്ട്. ഈ എമൗണ്ട് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യും എന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ 3 ആ ഐക്കണിൽ പ്രസ് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ ബാലൻസസ് എടുക്കാം. ബാലൻസ് എടുത്തതിന് ശേഷം വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പേടിഎം അതേപോലെ തന്നെ നമ്മുടെ UPI അക്കൗണ്ട്സിനകത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രെഡിക്ഷൻസ് ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതും കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നണത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റിസ്കിൽ തന്നെ കളിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഡീ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാനുള്ള ചാൻസസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ എമൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ നമ്മൾ പ്രെഡിക്ഷൻസ് മാത്രം കറക്റ്റ് ആയി പോയാൽ മതി. കഴിഞ്ഞ ഒരു എന്താ പറയുക 2-3 മണിക്കൂറത്തെ ഗ്രാഫൊക്കെ നോക്കാം, ആ ഒരു ട്രെൻഡ് നോക്കാം, അതിനുശേഷം പ്രെഡിക്റ്റ് ചെയ്യാം. ഇതാണ് ബിനോമോ എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ.